നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ കോഡ്സൺ ടി വി എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അവിടുത്തെ കൃപയ്ക്കും സഹായങ്ങൾക്കും വേണ്ടി ഞങ്ങൾ അങ്ങനെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ ഒരു പരിപാടി കഴിഞ്ഞ അനവധി ദിവസങ്ങൾ എടുക്കുവാനും അനേകരിലേക്ക് എത്തിക്കുവാനും കഴിഞ്ഞു എന്നുള്ളതിൽ ഞങ്ങൾ അങ്ങനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇത് അനേകർക്ക് സങ്കീർത്തനത്തിൻ്റെ സന്ദേശങ്ങൾ മനസ്സിലാക്കുവാനും അവരുടെ ആത്മീയ ജീവിതത്തിൽ വെളിച്ചം പകരുവാനും അവർക്ക് വേണ്ടിയിരിക്കുന്ന മാർഗദർശനം ലഭിക്കുവാനും ഒക്കെയും ഇത് സഹായകമാക്കി തീർക്കണമേ. ഞങ്ങളുടെ സ്വാർത്ഥപരമായ ലക്ഷ്യങ്ങൾ ഒന്നുമില്ല കർത്താവേ, എന്നാലോ അവിടുത്തെ നാമം മഹത്വപ്പെടുവാനും നിന്റെ മക്കൾക്ക് പ്രയോജനപ്പെടുവാനും തക്കവണ്ണം സഹായിക്കണമേ എന്ന് മാത്രം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇന്നത്തെ ഈ പരിപാടിയിലും അവിടുത്തെ കൃപയും സഹായവും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിച്ച് കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിന്നെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനായിട്ട് തന്നെ ആമേൻ. ഗോൾസോൺ ടി വിയിലെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ പ്രത്യേകമായ സ്നേഹ അഭിവാദനങ്ങൾ. നമ്മൾ 34-ാം സങ്കീർത്തനമാണ് കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചുകൊണ്ട് ഇരുന്നത്. കർത്താവ് അന്ത്യരാത്രിയിൽ ശിഷ്യന്മാരോട് പറഞ്ഞുണ്ടല്ലോ, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന്. എല്ലായ്പ്പോഴും ഏത് സാഹചര്യത്തിലും അവിടുത്തെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് എത്ര ആശ്വാസകരമാണ്. പക്ഷെ നമ്മളിത് തിരിച്ചറിയുന്നില്ല. നമ്മുടെ കണ്ണുകൾ അടഞ്ഞിരിക്കുക. തിരുസാന്നിധ്യം ഉണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്, ഞാൻ നിങ്ങളെ ആരാധകരായി വിടുകയില്ല എന്നുള്ള അവിടുത്തെ ആ വാഗ്ദാനം നാം പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതാണ്. എല്ലാറ്റിലും യഹോവ അവനെ വിടുവിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യങ്ങളാകുന്നു. നമുക്ക് ഒറ്റവേറെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരും. പ്രത്യേകിച്ച് ഭക്തിയിൽ ജീവിക്കുന്നവർക്ക് സാധാരണയിൽ നിന്ന് കൂടുതലായ പ്രലോഭനങ്ങൾ, കൂടുതലായ പ്രതിസന്ധികൾ അവർക്ക് നേരിടും, യാതൊരു സംശയവുമില്ല. എന്നാൽ നമുക്ക് ആശ്വാസം നൽകുന്നത് അവരൊക്കെയിൽ നിന്നും അവൻ വിടുവിക്കുന്നു എന്നിട്ട് പിന്നെ പറഞ്ഞ് കേൾക്കണോ, അവൻ്റെ ആസ്തികൾ ഒന്നുപോലും ഒടിഞ്ഞു പോകുകയില്ല. അവൻ്റെ ആസ്തികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒടിഞ്ഞു പോകുകയുമില്ല. അത്രമാത്രം നമുക്ക് പ്രതിസന്ധികൾ വരാം, ആപത്തുകളിൽ അകപ്പെടാം, പക്ഷേ യാതൊരു അനർത്ഥവും നമുക്ക് ഭയപ്പെടാതെ ഉണ്ടാകാതെ നമ്മെ കാത്തു സൂക്ഷിക്കുന്ന ദൈവം, അതാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഭക്തന്റെ ജീവിതത്തിൽ അവന് ധൈര്യം നൽകുന്ന കാര്യങ്ങൾ ദൈവം എന്നെ കാണുന്നു, കേൾക്കുന്നു. മാത്രമല്ല അവനെല്ലാ ഭയത്തിൽ നിന്നും ആപത്തിൽ നിന്നും എന്നെ വിടുവിക്കുന്നു. അതുമാത്രമല്ല അവന്റെ സാന്നിധ്യം എപ്പോഴും എന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഏതെല്ലാം അനർത്ഥങ്ങൾ എന്തെല്ലാം എനിക്ക് വന്നിരുന്നാലും അവൻ എന്നെ സൂക്ഷിക്കുന്നു. എൻ്റെ അസ്ഥികളൊന്നും ഒഴിഞ്ഞു പോകുവാൻ എൻ്റെ ശാരീരികമായി യാതൊരു ആപത്തും ശാരീരികമായിരിക്കുന്ന വൈഷമ്യങ്ങൾ ഒന്നും വരാതെ വണ്ണം അവൻ എന്നെ സൂക്ഷിക്കും എന്നുള്ളത് എത്രയോ സപ്രത്യാശ നിറഞ്ഞിരിക്കുന്നതാണ്. യഹോവ തൻ്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു. അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. സങ്കീർത്തനം അവസാനിക്കുന്നത് ദൈവത്തെ ശരണപ്പെടുന്ന ആളുകളുടെ അനുഭവത്തെക്കുറിച്ചുള്ള പ്രത്യാശ നിറഞ്ഞ ചിന്തയോട് കൂടിയാണ്. അതുകൊണ്ട് ഈ സങ്കീർത്തനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം എല്ലാ ഭക്തജനങ്ങൾക്കും വിശ്വാസികൾക്കും നീതിയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെയും വലിയ പ്രത്യാശയും അതുപോലെ തന്നെ ധൈര്യവും നൽകുന്ന ഒന്നായിട്ടാണ് നാം കണ്ടത്. അതുകൊണ്ട് നമുക്ക് ഈ സങ്കീർത്തന പഠനത്തിൽ കൂടി വരുത്തേണ്ട ഒരു കാര്യം, യഹോവ ഭക്തരായി യഹോവയെ ഭയപ്പെടുന്നവരായി നീതിമാന്മാർ എന്നുള്ള പേര് അന്വർത്ഥമാക്കുവാൻ തക്കവണ്ണം നീതിയിൽ കൂടി ചരിക്കുന്നവരായി, നീതിയുടെ പാതയിൽ ചരിക്കുന്ന ഒരു മാർഗം പിന്തുടരുന്നവരായി,
നമുക്ക് അവരനുഭവത്തിൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സുരക്ഷിതത്വമുണ്ട്, നമുക്ക് ഏറ്റവും സൗഭാഗ്യകരമായ സമാധാനമുണ്ട്. ഇതെല്ലാം കൈവരുത്തുവാൻ എന്തേ ഉള്ളു മാർഗം? അവനെ ശരണപ്പെടുന്ന, അതാ അവസാനം പറഞ്ഞു നിർത്തിക്കുന്നത്, അവരെ ശരണമാക്കുന്നവരാരും ഈ പറയുന്ന ദോഷകരമായ അനുഭവത്തിലേക്കൊന്നും പോവുകയില്ല. അവരെയൊക്കെ അവനെ താങ്ങിക്കൊള്ളും, അതിൽ നിന്നൊക്കെ അവനെ വീട്ടുകൊള്ളും, അതിൽ നിന്നൊക്കെ അവന് സംരക്ഷണം നൽകും. ഈ വലിയൊരു പ്രത്യാശയാണ് ഈ സങ്കീർത്തനം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് 34-ാം സങ്കീർത്തനം പ്രത്യാശ നൽകുന്ന ഒരു വലിയ സങ്കീർത്തനമാണ്. ദൈവത്തോടുള്ള നമ്മുടെ സഹിത്വം, ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം, ഭക്തിയിലുള്ള നമ്മുടെ ജീവിതം കുറെ കൂടെ ഉറപ്പിക്കുവാനും അത് മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന കൃപകളും സഹായങ്ങളും എത്ര അനവധിയാകുന്നു എന്ന് ബോധ്യമായിട്ട് അവ സ്വായത്തമാക്കുവാനും തക്കവണ്ണമുള്ള, അവ നമ്മുടെ ജീവിതത്തിൽ കൈവരുത്തുവാനുമുള്ള ആ ഒരു അനുഭവത്തിൽ മുന്നേറുവാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ആശംസിക്കുവാനായിട്ടുള്ളത്. ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് 40-ാം സങ്കീർത്തനമാണ്. നമ്മൾ സേക്കഡ് സാംസ് ആണ് പഠിക്കുന്നതെന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. ഇത് നിങ്ങളൊന്ന് വായിച്ചിരിക്കണം. 40-ാം സങ്കീർത്തനം ഹൃദ്യമായ ഒരു സങ്കീർത്തനമാണ്. അതാണ് ഇനിയും അടുത്ത പ്രാവശ്യം നമ്മൾ വായിക്കുവാൻ പഠിക്കുവാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ തന്നെ ഒന്ന് ഒരുങ്ങിപ്പോയി ചിന്തിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അത് കൂടുതൽ ഹൃദ്യമായിട്ട് അനുഭവപ്പെടും എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഈ സമയത്ത് നമുക്ക് കേട്ട വചനങ്ങളെക്കുറിച്ച് ഓർത്തും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങൾ ഈ സമയത്ത് പ്രത്യേകിച്ചും പ്രളയത്തിൻ്റെ ദുരിതത്തിലും അതുപോലെ തന്നെ മറ്റ് ദുരന്താനുഭവത്തിൽ കൂടി കഴിഞ്ഞു പോകുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയെല്ലാം ഭർത്താവിൽക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വീടും കൂടും നശിച്ച് എല്ലാം ഒന്നുമില്ലാത്തവരായി, സ്വന്തം ജനങ്ങൾ പോലും ഇല്ലാത്തവരായി തീർന്നിരിക്കുന്ന, അനാഥത്വത്തിലായി തീർന്നിരിക്കുന്ന അനേക ആയിരങ്ങൾ ജനങ്ങളുണ്ടല്ലോ കർത്താവേ. അത് ഈ കേരളത്തിൽ മാത്രമല്ല, ഉത്തരേന്ത്യയിലും ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കെടുതിയിൽ, പ്രളയക്കെടുതിയിൽ അലയുന്ന, വിഷമിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് സഹായത്തിൻ്റെ കാര്യം നാനാഭാഗത്തുനിന്ന് നീട്ടപ്പെടുവാൻ തക്കവണ്ണം അങ്ങനെ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നവരെ അവിടുന്ന് ഉണർത്തുകയും അവരെ ശക്തരാക്കുകയും അതിനവരെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ. കർത്താവെ, ഈ ഉദ്യമത്തിൽ ഞങ്ങളെ നീ തുണയ്ക്കുന്നത് ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അനേകർക്ക് ഈ ദൈവത്തിൻ്റെ വചനം മാർഗദർശകമായി തീരുവാൻ, അവരുടെ പാതയ്ക്ക് വെളിച്ചവും വരുത്തുവാൻ, അവരുടെ ഹൃദയ ജീവിതത്തിൽ ഭക്തിയുള്ള മാർഗത്തിലേക്ക് ചരിക്കുവാൻ, അവരുടെ നാവിനെ സൂക്ഷിക്കുവാൻ, അതുപോലെ തന്നെ അവരുടെ വിശ്വാസത്തിൽ ശക്തിപ്പെടുവാൻ, അവരെ കാണുകയും കേൾക്കുകയും അവർക്ക് വേണ്ടി കരുതുകയും അവരെ ഉദ്ധരിക്കുകയും ചെയ്യുന്ന ദൈവത്തോടുള്ള ബന്ധം ദൃഢപ്പെടുത്തുവാൻ തക്കവണ്ണം നീ സഹായിക്കണമേ. ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും നിന്നെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുവാനായിട്ട് തന്നെ. ആമേൻ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ കോഡ്സൺ ടിവി എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.